ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് യാവോ സ്ത്രീകളുടെ റൈസ് വാട്ടർ തെറാപ്പിയെ കുറിച്ചാണ്. അത് ഞാൻ ട്രൈ ചെയ്തിട്ട് എനിക്ക് സക്സസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ ഇന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. ഒറ്റ പ്രാവശ്യം ട്രൈ ചെയ്തപ്പോൾ തന്നെ എനിക്ക് സക്സസ് ആയില്ല കേട്ടോ. കാര്യം ഞാൻ ആദ്യം ചെയ്തത് അവരുടെ ആ സെയിം മെത്തേഡ് തന്നെ ഞാൻ ഫോളോ ചെയ്തു. പക്ഷെ എനിക്ക് അപ്പോ സത്യം പറയാലോ വമ്പൻ പരാജയമായിരുന്നു. പിന്നീട് ഞാൻ എൻ്റെതായിട്ടുള്ള രീതിയിൽ ചെറിയ ചില മാറ്റങ്ങളൊക്കെ വരുത്തി ട്രൈ ചെയ്തപ്പം സക്സസ് ആയി. അതാണ് ഞാൻ ഇന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. അവരുടെ സെയിം തെറാപ്പി തന്നെയാണ്, പക്ഷെ നമ്മൾ ചെറിയൊരു ചേഞ്ച് വരുത്തി. അതായത് അവർ ചെയ്യുന്ന ആ മെത്തേഡില് ചെറിയൊരു ചേഞ്ച് വരുത്തി എന്നുള്ളൂ. യാവോ സ്ത്രീകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോകത്തിലേക്കും വെച്ച് ഏറ്റവും കൂടുതൽ മുടിയുള്ള ആളുകളുടെ കൂട്ടത്തിൽപ്പെട്ടവരാണ് യാവോ സ്ത്രീകൾ എന്ന് പറയുന്നത്. അവരുടെ റൈസ് വാട്ടർ തെറാപ്പി വളരെ പ്രസിദ്ധമായിട്ടുള്ളതാണ്. കാര്യം അവര് മുടി കെയർ ചെയ്യുന്നത് ഒരു പ്രത്യേക രീതിയിലാണ്. നമ്മളൊക്കെ പോലെ കാലത്ത് എണീറ്റ് നമ്മൾ കുളിക്കുന്ന ആ ഒരു മെത്തേഡ് അല്ല അവർ ഫോളോ ചെയ്യുന്നത്. അവര് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒഴുകി വരുന്ന വെള്ളത്തിലാണ് അവർ മുടി കഴുകുന്നത്. അതായത് അരുവിയിലൊക്കെ ഒഴുകി വരുന്ന ശുദ്ധമായ വെള്ളത്തിലാണ് അവർ മുടി കഴുകുന്നത്. നമുക്കൊക്കെ ഇപ്പൊ കിട്ടുന്നത് ക്ലോറിൻ വാട്ടറും മറ്റുമാണ്. പക്ഷെ അവരങ്ങനെയല്ല, അവർ നാച്ചുറൽ ആയിട്ടുള്ള മെത്തേഡ്സ് ആണ് ഫോളോ ചെയ്യുന്നത്. അതിലൊന്നാണ് റൈസ് വാട്ടർ തെറാപ്പി എന്നുള്ളത്. അതായത് അവര് കഞ്ഞി വെള്ളത്തിന് ഒരു പ്രത്യേക രീതിയിൽ പുളിപ്പിച്ചെടുത്തിട്ട് അതിനകത്ത് വേറെ ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ ചേർത്ത് പുളിപ്പിച്ചെടുത്തിട്ട് ആ വെള്ളമാണ് അവര് തലയിൽ ഒഴിച്ച് കുളിക്കുന്നത്. തലയിൽ ഒഴിച്ച് കുളിക്കുന്നതും മുടി അതിൽ മുക്കി വെക്കുന്നതും ഒക്കെ ചെയ്യുന്നുണ്ട്. അതൊക്കെയാണ് അവരുടെ ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. ആ രീതിയിൽ അവര് ഫോളോ ചെയ്ത് കൊണ്ടുവരുന്നത് കൊണ്ട് തന്നെയാണ് അവർക്ക് ഭയങ്കര ലോങ് ആയിട്ടുള്ള തിക്ക് ആയിട്ടുള്ള ഹെയർ ആണുള്ളത്. അപ്പൊ നിങ്ങൾ ഈ സൈഡിൽ കാണുന്നതാണ് യാവോ സ്ത്രീകളുടെ ഫോട്ടോ എന്ന് പറയുന്നത്. ഞാൻ ഈ സൈഡിൽ ഇങ്ങനെ ഫോട്ടോ കൊടുക്കാം. എങ്ങനെയാന്നുള്ളത് അറിയാത്തവർക്കായിട്ട്, ഒത്തിരി പേർക്ക് അറിയാവുന്നതാണ്, അറിയാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് ഞാൻ അവരുടെ ഈ ഫോട്ടോ ഇവിടെ കൊടുക്കാം. അപ്പൊ ഈ ഫോട്ടോയിൽ കാണുന്നതാണ് യാവോ സ്ത്രീകൾ. അവരുടെ ഭയങ്കര ലോങ് ഹെയർ കണ്ടില്ലേ, ഫോട്ടോയിൽ കണ്ടില്ലേ നിങ്ങൾ, ഭയങ്കര ലോങ് ഹെയർ ആണ്. അതായത് വളരെയധികം നീളമുള്ള മുടിയാണ് അവർക്കുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കാണിക്കാനായിട്ടാണ് ഞാനിപ്പോൾ ഫോട്ടോസ് ഷെയർ ചെയ്തത്. ഡൗട്ട്സ് ഉള്ളവർ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്താൽ മതി, ഇവരുടെ ഡീറ്റെയിൽസ് കിട്ടും. പിന്നെ മാത്രമല്ല നിങ്ങൾക്ക് യൂട്യൂബിലാവട്ടെ ഗൂഗിളിലാവട്ടെ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്താൽ യാവോ സ്ത്രീകളുടെ ഡീറ്റെയിൽസ് അറിയാൻ പറ്റും. അത്രയും മുടിയുള്ളവരാണ് ഈ യാവോ സ്ത്രീകൾ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിനി നേരെ പോയിട്ട് അതിൻ്റെ പ്രിപ്പറേഷൻ അപ്ലിക്കേഷൻ ഒക്കെ കാണാം. അതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ അതും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിന് തൊട്ടപ്പുറത്തൊരു ബെല്ലൈക്കൺ വരും, അതിൽ ഓൾ എന്നുള്ളൊരു ഓപ്ഷൻ കൂടെ കൊടുത്തു വയ്ക്കുവാണെങ്കിൽ ഞാൻ ഫ്യൂച്ചറിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും, മിസ് ചെയ്യാതെ കാണാനും പറ്റും. മാത്രമല്ല നിങ്ങൾക്ക് വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണേ. അപ്പോൾ നിങ്ങൾ പോയിട്ട് ഇത് പ്രിപ്പറേഷൻ കണ്ടോളൂ, ഞാൻ പോയിട്ട് കുളിച്ചിട്ട് വരാം. കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിത് കുളിക്കുന്നതിന് മുമ്പല്ല ഈ യാവോ സ്ത്രീകളുടെ റൈസ് വാട്ടർ തെറാപ്പി എന്ന് പറയുന്നത്. അവർ കുളിക്കുന്നതിന് മുമ്പല്ല ഇത് അപ്പ് ചെയ്യുന്നത്. അവർ ആദ്യം പോയിട്ട് അരുവിയിൽ അല്ലെങ്കിൽ ഒഴുകി വരുന്ന വെള്ളത്തിൽ നന്നായിട്ട് തല കുളിക്കും. അതിനുശേഷമാണ് അവർ ഈ ഒരു ഹെയർ ട്രീറ്റ്മെന്റ് ചെയ്യുന്നത്. അപ്പൊ അതിനായിട്ട് ഞാൻ ആദ്യം പോയിട്ട് കുളിക്കട്ടെ. അപ്പൊ ഞാൻ കുളിച്ചിട്ട് വരുമ്പോഴത്തേനും നിങ്ങൾ പോയിട്ട് ഇതിന്റെ പ്രിപ്പറേഷൻ കണ്ടോളൂ എങ്ങനെയാന്നുള്ളത്. ഓക്കെ, ഇത് ഇതിന്റെ പ്രിപ്പറേഷൻ എങ്ങനെയാന്നുള്ളത് ഞാൻ കാണിക്കാം. അപ്പൊ അതിന് ആദ്യം തന്നെ വേണ്ടത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട്, അതങ്ങോട്ട് മാറ്റി വെക്കട്ടെ. ഇതാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മുടെ കഞ്ഞിവെള്ളമല്ലേ, സെയിം ഡേ ഉണ്ടാക്കിയ കഞ്ഞിവെള്ളം. അത് നന്നായിട്ട് തെളിഞ്ഞു വരുമല്ലോ, നമ്മൾ കുറച്ച് സമയം ഇങ്ങനെ അനക്കാതെ വെച്ചിരുന്നത് നന്നായിട്ട് തെളിഞ്ഞു വരും. ആ തെളി വെള്ളമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. യാവോ സ്ത്രീകൾ യൂസ് ചെയ്യുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അരി കഴുകിയ വെള്ളമാണ് അവർ യൂസ് ചെയ്യുന്നത്. അപ്പം ഞാൻ അരി കഴുകിയ വെള്ളത്തിൽ രണ്ട് തവണ ഞാൻ ട്രൈ ചെയ്തിട്ട് എനിക്ക് സത്യം പറയാലോ വമ്പൻ പരാജയമായിരുന്നു. അത് എനിക്ക് അത്ര നല്ലതായിട്ട് കിട്ടിയില്ല, വല്ലാതെ അങ്ങ് പുളിച്ച് ചീത്തയായി പോയൊരു പരുവത്തിലാണ് എനിക്ക് കിട്ടിയത്. അപ്പം എനിക്ക് തോന്നുന്നത് നമ്മുടെ ഇപ്പോഴത്തെ മാർക്കറ്റിലൊക്കെ കിട്ടുന്ന അരിയുടെ എന്തെങ്കിലും കുഴപ്പമാണോ എന്നുള്ളത് എനിക്കറിയില്ല. കാര്യം കെമിക്കലൊക്കെ ചേർന്ന് വരുന്നതാണല്ലോ, ചിലപ്പോൾ അതിൻ്റെ ആയിരിക്കാം. അപ്പോൾ പിന്നെ ഞാൻ രണ്ട് തവണ പരീക്ഷിച്ച് പരാജയപ്പെട്ടതുകൊണ്ട് പിന്നീട് ഞാൻ അരി കഴുകിയ വെള്ളം എടുത്തില്ല, പകരം ഞാൻ കഞ്ഞിവെള്ളം എടുത്തിട്ട് ട്രൈ ചെയ്ത് നോക്കി. കഞ്ഞിവെള്ളം എന്ന് വെച്ചാൽ നമ്മുടെ കട്ടിയുള്ള കഞ്ഞിവെള്ളമല്ല, നമ്മൾ കഞ്ഞിവെള്ളം കഞ്ഞി വാർത്തതിന് ശേഷം കഞ്ഞിവെള്ളം ഒരു ഒന്ന് രണ്ട് മണിക്കൂർ നമ്മൾ അനക്കാതെ വെച്ചിരുന്നാൽ അത് തെളിഞ്ഞു വരും. മേൽഭാഗം തെളിഞ്ഞു വന്നിട്ട് അടിഭാഗത്ത് ഇങ്ങനെ കട്ടിയുള്ള ഭാഗം ഊറി നിൽക്കും. അപ്പം നമുക്കതിൻ്റെ മേളിലുള്ള തെളിഞ്ഞ ഭാഗമാണ് എടുക്കേണ്ടത്. അങ്ങനെ ഞാൻ തെളിഞ്ഞ, ഒട്ടും കട്ടിയില്ലാത്ത തെളിഞ്ഞ കഞ്ഞിവെള്ളമാണ് എടുത്തിരിക്കുന്നത്. ഈ ഒരു പാത്രം നിറയെ എടുത്തിട്ടുണ്ട്. അത് ഞാനിനി ഈ പാത്രത്തിനകത്തോട്ട് ഒഴിച്ച് കാണിക്കാം നിങ്ങളെ. കണ്ടോ, ഇങ്ങനെ തെളിഞ്ഞ് വന്നിരിക്കുന്ന ഈ കഞ്ഞിവെള്ളമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് നമ്മൾ കുറച്ച് സമയം അനക്കാതെ വെച്ചിരുന്നാൽ തന്നെ നന്നായിട്ടൊന്ന് തെളിഞ്ഞു വരും. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് തിളപ്പിക്കാൻ വേണ്ടി വയ്ക്കണം.
ഇപ്പൊ ഞാൻ അടുപ്പ് കത്തിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അത് തിളപ്പിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. അപ്പൊ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഫെർമെന്റഡ് റൈസ് വാട്ടർ അല്ല എടുക്കേണ്ടത്. അതായത് നമ്മുടെ പുളിപ്പിച്ച കഞ്ഞിവെള്ളം അല്ല ഇതിനെടുക്കേണ്ടത്. നമ്മൾ സെയിം ഡേ ഉള്ള കഞ്ഞിവെള്ളം, ഉപ്പിടാത്ത കഞ്ഞിവെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അപ്പൊ ഇത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കേണ്ടത്, ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്നത് ഓറഞ്ചിന്റെ തൊലിയാണ് കേട്ടോ. ഓറഞ്ചിന്റെ തൊലിയാണ്. നിങ്ങൾക്ക് നന്നായിട്ട് പഴുത്ത ഓറഞ്ചിന്റെ തൊലി ഉണ്ടെങ്കിൽ അത് എടുക്കാം. ഞാൻ അത് കഴുകി വെച്ചിരിക്കുന്നതാണ്. ഓറഞ്ചിന്റെയൊക്കെ തൊലി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒത്തിരി കെമിക്കലൊക്കെ അടിച്ച് വരുന്നതുകൊണ്ട് ഞാൻ നന്നായിട്ടൊന്ന് കഴുകിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ഈ കമ്പിളി നാരങ്ങ എന്ന് പറയും, അങ്ങനെയുള്ള ഒരു നാരങ്ങ ഉണ്ട്. കമ്പിളി നാരങ്ങ എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. ബബ്ലൂസ് നാരങ്ങ എന്നോ അങ്ങനെ എന്തോ ഒരു പേരാണ് അതിന്. അപ്പൊ ആ നാരങ്ങയുടെ തൊലിയാണ് ആക്ച്വലി ഇതിന് എടുക്കേണ്ടത്. അപ്പൊ അത് കിട്ടാനുണ്ടെങ്കിൽ നിങ്ങൾ അത് തന്നെ എടുത്തോളൂ. ഞാനതൊന്ന് അടച്ചു വെക്കുകയാണേ, കാര്യം ഇനി സ്റ്റീമായിട്ട് പോകണ്ടെന്ന് ഓർത്തിട്ടാണ്. സത്തെല്ലാം നന്നായിട്ട് അതിനകത്ത് തന്നെ ഇറങ്ങിയിട്ട് വരട്ടെ. ഇനി ഒരു 5 മിനിറ്റ് ഞാൻ നന്നായിട്ട് ഇതിനെ തിളപ്പിച്ചെടുക്കും. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് ഈ കമ്പിളി നാരങ്ങ അല്ലെങ്കിൽ ബബ്ലൂസ് നാരങ്ങ എന്നൊക്കെ പേരിൽ അറിയപ്പെടുന്ന ഒരു നാരങ്ങയുണ്ട്. ആ നാരങ്ങ കിട്ടുവാണെങ്കിൽ അതിന്റെ തൊലി എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. എനിക്കിവിടെ അത് അവൈലബിൾ അല്ല. അപ്പൊ ഞാൻ എടുത്തിരിക്കുന്നത് ഓറഞ്ചിന്റെ തൊലിയാണ്, അതായത് നമ്മുടെ മധുര നാരങ്ങയുടെ തൊലിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നാരങ്ങ വേണ്ട, തൊലി മാത്രം മതി നമുക്ക്. എന്നിട്ട് ഇത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. അതിനുശേഷം തണുത്തതിന് ശേഷം നമുക്ക് ഏതെങ്കിലും ഒരു ഭരണിക്കകത്തോട്ട് മാറ്റി വെക്കാം. ഭരണിക്കകത്തോ മൺചട്ടിക്കകത്തോ അങ്ങനെ മാറ്റി സ്റ്റോർ ചെയ്ത് വെക്കണം. പക്ഷെ എനിക്കിവിടെ ഭരണിയും അവൈലബിൾ അല്ല, മൺചട്ടിയും അവൈലബിൾ അല്ല. അതുകൊണ്ട് ഞാനിവിടെ ഒരു ചില്ലിന്റെ കുപ്പിയിലോട്ടാണ് മാറ്റി വെക്കുന്നത്. കഴിയുന്നതും നിങ്ങൾ ചില്ലിന്റെ കുപ്പിയിൽ അല്ലെങ്കിൽ ഭരണിക്കകത്ത് സൂക്ഷിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഒരിക്കലും നിങ്ങൾ പ്ലാസ്റ്റിക്കിന്റെ കണ്ടെയ്നറുകളിലോ ജാറുകളിലോ ഒന്നും ആക്കി വെക്കരുത്. എന്നിട്ട് നമുക്കിത് സ്റ്റോർ ചെയ്യേണ്ടതുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത്. ഇപ്പൊ ഇത് 5 മിനിറ്റ് കഴിഞ്ഞു കേട്ടോ. അപ്പൊ ഇനി നമുക്കിത് ഓഫ് ചെയ്യാം. ഇപ്പോഴും തിളച്ചോണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യുന്നുണ്ട്. ഞാനത് തന്നെ ഇരുന്ന് തണുക്കട്ടെ. അതിനുശേഷം നമുക്ക് ഇത് ഒരു കണ്ടെയ്നറിലോട്ട് മാറ്റണം. കണ്ടെയ്നർ മീൻസ് പ്ലാസ്റ്റിക് കണ്ടെയ്നർ അല്ല, ഒരു ചില്ലിന്റെ ജാറ് അല്ലെങ്കിൽ ഭരണിക്കകത്തോട്ട് മാറ്റി നമുക്ക് ഒരു കുറച്ച് ഇരുട്ടുള്ള ഒരു പ്ലേസിൽ. ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യേണ്ട, ഫ്രിഡ്ജിലല്ല സ്റ്റോർ ചെയ്യേണ്ടത്, വെളിയിലാണ് സ്റ്റോർ ചെയ്യേണ്ടത്. കുറച്ച് ഇരുട്ടും ഒട്ടും സൂര്യപ്രകാശം കിട്ടാത്തൊരു സ്ഥലത്ത്, അതായത് നിങ്ങൾ ഏതെങ്കിലും ഷെൽഫിലോ മറ്റോ സൂക്ഷിച്ചാൽ മതി. സ്റ്റോർ ചെയ്ത് വെക്കണം ഒരു 7 ഡേയ്സ്. യാവോ സ്ത്രീകൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ഭരണിക്കകത്താക്കിയിട്ട് സ്റ്റോർ ചെയ്യാണ്, പിന്നെ ആവശ്യാനുസരണം അവർ അതിന്ന് എടുക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് അങ്ങനെ കുറെ കാലത്തേക്കായിട്ട് നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റില്ല. നമുക്കൊരു 7 ഡേയ്സ് ഒക്കെ വെച്ചിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് 7 ഡേയ്സ് വെച്ചിട്ട് എടുത്ത സമയത്ത് എനിക്ക് നല്ല റിസൾട്ടാണ് കിട്ടിയിരുന്നത്. അതിന് മുമ്പ് ഞാൻ അരി കഴുകിയ വെള്ളത്തിൽ ട്രൈ ചെയ്തപ്പോഴായിരുന്നു അത് ഫ്ലോപ്പായി പോയത്. അതെനിക്ക് വമ്പൻ പരാജയം തന്നെയായിരുന്നു. പിന്നീട് ഞാൻ കുറെ തവണ ട്രൈ ചെയ്താണ് ഈ ഒരു മെത്തേഡിലോട്ട് എത്തിയത്. കാര്യം ഇത്രയും നീളത്തിലുള്ള തണ്ടമുടിയുള്ള അവര് ട്രൈ ചെയ്യുന്ന ഒരു മെത്തേഡ് നമുക്ക് ചെയ്യാൻ പറ്റിയില്ല എന്ന് പറഞ്ഞാൽ അതൊരു വലിയൊരു പ്രശ്നമല്ലേ എന്ന് ഓർത്തിട്ട്. ഇതാണ് നമ്മുടെ ഇന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്തിരിക്കുന്ന നമ്മുടെ യാവോ സ്ത്രീകളുടെ റൈസ് വാട്ടർ തെറാപ്പി എന്ന് പറയുന്നത്. ഇതാണ് നമ്മൾ ഇന്ന് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്, ഇതിനകത്തുള്ളതാണ്, തണുക്കാൻ വെച്ചിരിക്കുകയാണ്. ഇത് ഞാൻ കഴിഞ്ഞ ആഴ്ച ഉണ്ടാക്കിയിരിക്കുന്ന സെയിം ആ സാധനമാണിത്, കണ്ടില്ലേ. ഇത് ഞാൻ പറഞ്ഞില്ലേ നിങ്ങളോട് 2 തവണ ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. ഇതാണ് അതിന്റെ ആക്ച്വൽ ഒരു രൂപം എന്ന് പറയണത്, കണ്ടില്ലേ. അടിയിൽ നന്നായിട്ടത് എന്താ പറയാ, അലിഞ്ഞ് ചേർന്നിട്ടുണ്ട് അതിന്റെ സത്തെല്ലാം. ഓറഞ്ചിന്റെ കണ്ടോ ഒരു പൊടി പോലെ ഇരിക്കുന്നത് കണ്ടോ. ഇത് ഞാൻ 2 തവണ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു മുമ്പ്. എന്ന് വെച്ചാൽ ആഴ്ചയിൽ ഒരു ദിവസം എന്ന രീതിയിൽ. നമുക്കിത് എല്ലാ ദിവസവും ട്രൈ ചെയ്യേണ്ടതില്ല. ഇതിപ്പോ ഞാൻ പ്രിപ്പയർ ചെയ്യുന്ന 3-ാമത്തെയാണ് ഇത്, 3-ാം തവണയാണിത്. 4-ാം തവണയാണ് ഇപ്പോൾ നമ്മുടെ തണുക്കാൻ വെച്ചിരിക്കുന്ന മിക്സ്. അപ്പൊ ഇത് ഞാൻ നേരത്തെ ഉണ്ടാക്കി ഇതുപോലെ ഇരുട്ടുള്ള സ്ഥലത്ത് കൊണ്ടുപോയി സ്റ്റോർ ചെയ്തിരുന്നാണ് നിങ്ങളെ കാണിക്കാനായിട്ട്, കണ്ടില്ലേ. ഒട്ടും തന്നെ ഇത് ഇനി നമുക്ക് നന്നായിട്ട് ഷേക്ക് ചെയ്തിട്ട് എടുക്കാം വേണമെങ്കിൽ, കണ്ടില്ലേ. ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇത് ചീത്തയായ ഒന്നും പോവില്ല, പുഴു വരില്ല, ചീത്തയാവില്ല. പിന്നെ അത്യാവശ്യം നല്ലൊരു നാരങ്ങയുടെ നല്ലൊരു ഫ്ലേവറും നമുക്ക് കിട്ടും, നല്ലൊരു ഫ്രാഗ്രൻസ് ആണ് ഇതിന്. ലെമൺ ഇല്ല നമ്മുടെ, അതിന്റെ നല്ലൊരു നമ്മുടെ ലെമണിന്റെ ഒക്കെ എന്തെങ്കിലും ഒരു സ്പ്രേയോ കാര്യങ്ങളോ ഒക്കെ യൂസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഓ ആ ഒരു ഫ്രാഗ്രൻസ് ആണ് ഇതിനുള്ളത്. അപ്പൊ ഞാൻ ഇത് കണ്ടില്ല, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ. ഇത് ഷെയ്ക്ക് ചെയ്യുമ്പോൾ ഇതിന്റെ രൂപം മൊത്തം മാറി, അനക്കാതെ വെച്ചിരുന്നതാണ്, ഒരാഴ്ചയായിട്ട് സ്റ്റോർ ചെയ്തിരുന്ന പാട് കണ്ടില്ലേ. ഇത്രയും ഉണ്ടായിരുന്നു, വറ്റി വറ്റി ഇത്രയും ആയതാണ്, ഇത്രയും ഉണ്ടായിരുന്നു വെള്ളം. അതാണ് മുകളിൽ ആ വര ഇരിക്കുന്നത്. എന്നിട്ട് നമ്മൾ സ്റ്റോർ ചെയ്യുമ്പോൾ എന്തായാലും അത് കുറച്ച് കുറഞ്ഞു വരും. അതാണ് ഈ അളവിലോട്ട് എത്തിച്ചേർന്നത്. ഒരാഴ്ച വെച്ചിരുന്നപ്പോൾ ഇത്രയായിട്ട് കുറഞ്ഞു. ഇനി ഇതാണ് നമ്മൾ ഇനി യൂസ് ചെയ്യേണ്ടത്. ഇത് യൂസ് ചെയ്യുന്നതിനും പ്രത്യേകതകളുണ്ട്.
തല നന്നായിട്ട് കുളിച്ചിട്ട് വന്നിരിക്കുകയാണ്. ഇപ്പൊ നമുക്ക് ഇനി ഇത് അപ്ലൈ ചെയ്യണം. ഞാൻ എന്താ കുളിച്ചിട്ട് വരട്ടെ എന്ന് പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അവരിത് കുളി കഴിഞ്ഞിട്ട് ലാസ്റ്റ് ആണ് ഇത് അപ്ലൈ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ കുളിച്ചിട്ട് വരട്ടെ എന്ന് പറഞ്ഞത് കേട്ടോ. ഇതാണ് നമ്മുടെ നമ്മള് വെച്ചിരിക്കുന്ന നമ്മുടെ മിക്സ് എന്ന് പറയണത്. ഇതിനെന്താ നമ്മൾ പറയേണ്ടത് എനിക്കറിയില്ല. ഒരു പ്രോട്ടീൻ വാട്ടർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം, പ്രോട്ടീൻ ഹെയർ ഗ്രോത്ത് വാട്ടർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അവരുടെ യാവോ സ്ത്രീകളുടെ റൈസ് വാട്ടർ തെറാപ്പിയിലുള്ള സെയിം കാര്യം ആണ് ഞാൻ ഈ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതിപ്പോ 1 വീക്ക് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇതാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. അപ്പൊ അത് അവർ ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കുളി കഴിഞ്ഞതിന് ശേഷം അവസാനം ഇത് തലയിൽ ഒഴിച്ച് നന്നായിട്ടൊന്ന് മസാജൊക്കെ കൊടുത്ത് കുറെ നേരം മുടിയേൽ മുക്കിയൊക്കെ വെച്ചാണ് അവർ ചെയ്യുന്നത്. അതിന് ശേഷം അവര് വേറെ വെള്ളമൊഴിച്ച് കഴുകി കളയുന്നില്ല. അപ്പൊ നമുക്ക് വേണമെങ്കിൽ വീണ്ടും വെള്ളമൊഴിച്ച് കഴുകി കളയാം. അപ്പൊ ഞാൻ എന്തായാലും ഇത് അപ്ലൈ ചെയ്ത് ഒരു മസാജൊക്കെ കൊടുത്ത് കെട്ടിവെച്ച് ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ ഞാൻ നോർമൽ വാട്ടറിൽ കഴുകി കളയും. അപ്പൊ ഞാൻ പോയിട്ട് മൊത്തത്തിൽ ഒന്നുകൂടെ കുളിക്കാന്ന് ഓർത്തിട്ടാണ് ഇപ്പൊ തല മാത്രമായിട്ട് കഴുകിയിട്ട് വന്നത്. അപ്പൊ ഇനി നമുക്കിത് അപ്ലൈ ചെയ്യാം. അപ്പൊ ഞാൻ എനിക്ക് എടുക്കാൻ സൗകര്യത്തിന് ഇപ്പൊ നന്നായിട്ട് വേണമെങ്കിൽ ഒന്ന് ഷെയ്ക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പൊ കുറച്ചുകൂടെ കണ്ടോ, ഇപ്പൊ ഈ കളറായി. ഇത് ഇതിനകത്ത് നല്ലൊരു ഫ്രാഗ്രൻസ് ആണ്. അങ്ങനെ ഒരു പുളിപ്പിൻ്റെതായിട്ടുള്ള ഒരു മണം കാര്യങ്ങളൊന്നുമല്ല കിട്ടുന്നത്. നമ്മളിത് ബോയിൽ ചെയ്തെടുത്തോണ്ടായിരിക്കണം ഇത് ചീത്തയാവാതിരുന്നത്. അപ്പൊ ഞാനിത് ഈ പാത്രത്തിനകത്തോട്ട് പകരുന്നുണ്ട് എനിക്ക് അപ്ലൈ ചെയ്യാൻ സൗകര്യത്തിന്. അപ്പൊ അത് തന്നെയാണ്. ഇതിനി ഞാൻ വേറെ എന്തെങ്കിലും അപ്ലൈ ചെയ്തൊന്നും നിങ്ങൾ പറയണ്ടെന്ന് ഓർത്തിട്ടാണ്. എന്നിട്ട് നമുക്ക് തലയിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഒരിക്കലും ഡ്രൈ ഹെയറിൽ ഇത് ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾ സാധാരണ തല നനച്ചിട്ട് ഇനിയിപ്പോ നിങ്ങൾക്ക് ഇങ്ങനെ അപ്ലൈ ചെയ്ത് വെക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ, നിങ്ങൾ കുളിക്കുന്ന സമയത്ത് അവസാനം ഈ ഒരു അവസാനം നമ്മളൊരു മഗ് വെള്ളം ഒഴിക്കില്ലേ, അതിന് പകരം നിങ്ങൾ ഇത് ഒഴിച്ചതിന് ശേഷം ഒന്ന് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്യാം, എന്നിട്ട് കഴുകി കളയാം. വളരെ നല്ലതാണ്. നിങ്ങൾ ഇത് ആഴ്ചയിൽ ഒരു തവണ വീതം ചെയ്താൽ മതി. എന്നും ഇത് ചെയ്യേണ്ടതില്ല. കാര്യം പ്രോട്ടീൻ ഓവർ ആയാലും നമുക്ക് ഹെയറിന് ബുദ്ധിമുട്ടാണ്. മൊത്തം നനഞ്ഞിരിക്കുന്നു കേട്ടോ. ഞാൻ കുറച്ച് ഇവിടെ വെച്ചിട്ട് ചെയ്തിട്ട് ബാക്കി ഞാൻ വാഷ്റൂമിൽ പോയി ചെയ്യാന്ന് ഓർത്തിട്ടാണ്. കാര്യം ഇവിടെ മുഴുവൻ മെസ്സാവും. അപ്പൊ നിങ്ങൾക്ക് ഇത് എങ്ങനെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തരണം. അതിനുവേണ്ടി കൂടിയാണ്, നിങ്ങൾക്ക് സ്പ്രേ ബോട്ടിൽ വല്ലതും ഉണ്ടെങ്കിൽ അങ്ങനെ സ്പ്രേ ബോട്ടിൽ ആക്കിയിട്ട് സ്പ്രേ ചെയ്താലും അതും വളരെ നല്ലതാണ് കേട്ടോ. ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ മുടി വാഷ് ചെയ്ത് കഴിയുമ്പോൾ ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും മുടി, നല്ല ഷൈനിങ്ങും ആയിരിക്കും, നല്ല മാനേജബിൾ ആയിരിക്കും. മാത്രമല്ല ഹെയർ ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ പ്രോട്ടീൻസും കാര്യങ്ങളും എല്ലാം ഈ വാട്ടറിനകത്തുണ്ട്. അതുകൊണ്ടാണ് ഇതിനെ ഈ പേരിൽ തന്നെ ഇത് ഫേമസ് ആയത്. അവര് ഈ ഒരു തെറാപ്പി ഫോളോ ചെയ്തിട്ട് ഇത്രയും ലോങ് ആയിട്ടുള്ള ഹെയർ ഗ്രോത്ത് അവർക്ക് ഉണ്ടായത് കൊണ്ടാണ് ഈ ഒരു തെറാപ്പി ഭയങ്കര ഫേമസ് ആയത്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നീർവീഴ്ച കാര്യങ്ങളൊക്കെ ഉള്ളവർ അധികം സമയം ഇത് തലയിൽ വെച്ചിരിക്കേണ്ട. നിങ്ങൾ കുളിക്കുമ്പോൾ അവസാനം ഒരു മഗ് വെള്ളം ഒഴിച്ചിട്ട് കഴുകുന്നതിന് പകരം ഈ ഒരു വെള്ളം ഒഴിച്ചിട്ട്, ഞാൻ ഉലുവയുടെയൊക്കെ വെള്ളം ഒഴിക്കാൻ പറയാറുണ്ട്, പേരയിലയുടെ ഉലുവയുടെയൊക്കെ വെള്ളം ഒഴിക്കാൻ പറയാറുണ്ട്, അതുപോലെ തന്നെ നിങ്ങൾ അവസാനം ഒരു മഗ് വെള്ളം ഇത് ഒഴിച്ചിട്ട് ഒന്ന് കഴുകി നോക്കൂ. നിങ്ങൾക്ക് ആ ചേഞ്ച് ശരിക്കും അറിയാൻ പറ്റും. ഷാമ്പു വാഷ് ഒന്നും ചെയ്യേണ്ടതില്ല. ഇത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഷാമ്പു വാഷ് ഒന്നും ചെയ്യാൻ പാടില്ല. നോർമൽ വാട്ടറിൽ കഴുകി കളയാം. നമുക്ക് ഒരു ഏതെങ്കിലും ഒരു സൺഡേ മറ്റേ പ്രിപ്പയർ ചെയ്ത് വെച്ചാൽ നെക്സ്റ്റ് സൺഡേ നമുക്കത് യൂസ് ചെയ്യാം. നിങ്ങൾ മാസത്തിൽ ഒരു 2 തവണ അത്രയൊക്കെ ചെയ്താൽ മതി. അതിൽ കൂടുതലായിട്ട് ഇത് ചെയ്യേണ്ടതില്ല. ഓവറായിട്ട് ചെയ്താലും കൂടുതൽ പ്രോട്ടീൻസും കാര്യങ്ങളൊക്കെ നമുക്ക് മുടിക്ക് വന്നാലും അതും മുടിക്ക് താങ്ങാൻ പറ്റുന്നതല്ല. അപ്പൊ ഒരു ആവശ്യത്തിനുള്ള രീതിയിൽ, മിതമായ രീതിയിൽ ചെയ്താൽ മതി. നാരങ്ങ അല്ലെങ്കിൽ കമ്പനി നാരങ്ങ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് തന്നെ എടുക്കാവുന്നതാണ്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന ഫീഡ്ബാക്ക് എന്നെ കമന്റ് ചെയ്ത് അറിയിക്കണം. അപ്പൊ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ഞാൻ പോയിട്ട് ഇത് ബാക്കി കൂടെ അപ്ലൈ ചെയ്യട്ടെ. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.